नमस्कार नम्बर यूट्यूब चानल इन वीडियो पर नमें साटलाइट रिसीवर वाईफाई कनेक्शन कनेक्ट अब पल मॉडल साटलाइट रिसीवर अगर नेटवर्क सेटिंग्स वाईफाई कनेक्शन अमेर मोबाइल हॉटस्पॉट अलग ब्रॉडबैंड नमें साटलाइट रिसीवर कनेक्ट അതിന്റെ വീഡിയോ ആണ് നമ്മൾ ഇത് ചെയ്യുന്നത് അതായത് സാധാരണക്കാർക്ക് ഒരുപാട് പേർക്ക് അറിയാൻ വയ്യ കാരണം ഇത് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട് എനിക്ക് ഇത് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് ചോദിച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എൻ്റെയിൽ വന്നിട്ടുള്ള എല്ലാ സാറ്റലൈറ്റ് റിസീവറും വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തിരിക്കുന്നത് മാക്സിമം ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ എല്ലാം സെയിം ആണ് വരുന്നത് ഓക്കേ അത്യാവശ്യം കണക്ടിവിറ്റി ഒക്കെ സെയിം ആണ് എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ വ്യൂവേഴ്സിനും സ്വാഗതം ഞാൻ സുരേഷ് അമ്പലപ്പുഴ अब इन वीडियो या ऑलरेडी पर वीडियो तरह नाम रूम क्यों पर डी टी डी सी मोबाइल आपि स्क्रीनशॉट अलग या पिकोड को अरूटेपत्त पिकोड को इतर कस्टमर तुम्हें अब इतने का कम नींक प्रोडक्ट आवश्यक फुल अड्रस आदमी अयक वित् पिकोड मोबाइल नंबर अयक अवे प्रोडक्ट वे चोदी अगर वाट्सअप मेसेज अयक अब अगर अयच क्रीनषोटी का ोड चेक आ्राचसी अब डी टी डी सी कोरिय फ्राचस अड्रस या वाट्सअप सेंडर कमियर वर ईर फ्राचसी यानि प्रोडक्ट चोर ईर फ्राचस स्क्रीनषोटिटा ईर फ्राचसी निर्डे प्रोडक्ट वरुद अब अवेप वाइक अब यानि स्क्रीनषोटिट फु अड्रस मोबाइल नंबर लैंड फोन नंबर इतना अगत अब निर्णय डायरेक्ट कॉन्टाक्ट वाई ऑलरेडी ईर पार्सल वन कहेंगे कॉन्टाक्टू चुन वाचा मे अब पेयमेंट को कुरियर चार्ज नमक तरह अब अगर निदे अड्रस वेरीफ वेरीफ क्या अकौं नंबर और अकौंटे पेयमेंट पेमेंट इतपोले या पाक कोरियर को मक्सीम रो मो दस प्रोडक्ट ट्रैक नंबर नमुक ओर दस इोले नमुक मंतली और मसते स्लिपाण तरह अद करक्ट प्रोडक्ट कौन इनके वेण ट्रैक नंबर या अल मार्यम पर नमुक ट्रैकिंग लाब अब डिश् वाग्चे सैट् नीती ट्रैकिंग लाब बिल्ड अब मक्सीम प्रोडक्ट अणबॉक्सी ऋव्यू अलग साटल ट्राकिंग उद्देश्योड़ी ना कुछ ना रीतीलान उद्देशिक अब नमुक नील फंड आवश्यक अब निट्रिब्यूशन नमुक आवश्यक अब आर्म अगर कॉन्ट्रिब्यूटा तापर्यटे या ऑलरेडी अकौं नंबर को अब आर्मी तापर्य फंड हेलप
ഞാനിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഒരു സാറ്റലൈറ്റ് റിസീവർ 4K ഡ്രീം ബോക്സിൻ്റെ സാറ്റലൈറ്റ് റിസീവർ അൺബോക്സ് ചെയ്ത് റിവ്യൂ ചെയ്യുക എന്നുള്ള ഒരു രീതി വരുമ്പോൾ ആ ഒരു റിസീവറിൻ്റെ പ്രൈസ് വരുന്നത് 35,000, അതായത് 35,000 അതിന് മുകളിലാണ്. അപ്പോൾ നമുക്ക് ഒരു ഔട്ട് ഓഫ് റേഞ്ച് സാറ്റലൈറ്റ്, ഔട്ട് ഓഫ് റേഞ്ച് കെയ്മാൻ്റെ സാറ്റലൈറ്റൊക്കെ ട്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല വലിപ്പമുള്ള 12 അടി 14 അടി ഡിഷൊക്കെ, പ്രൈം ഫോക്കസ് ഡിഷൊക്കെ ആവശ്യമാണ്. അപ്പോൾ ആ ഒരു ഡിഷിൻ്റെ പ്രൈസ് എന്നൊക്കെ പറയുന്നത് ഒരു 30,000 തൊട്ട് 65,000 ആ ഒരു റേഞ്ചാണ്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു കോൺട്രിബ്യൂഷൻ്റെ ആവശ്യം എന്തായാലും കൂടിയേ തീരൂ. അതുകൊണ്ടാണ് ഇങ്ങനൊരു കാര്യം പറയുന്നത്. ഇതുകൊണ്ട് വ്യൂവേഴ്സിനുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അവർക്ക് ഒരുപാട് വീഡിയോസ്, അതായത് മാക്സിമം ഹൈ എൻഡ് പ്രൊഡക്റ്റിൻ്റെയൊക്കെ കൂടിയ പ്രൊഡക്റ്റിൻ്റെയൊക്കെ വീഡിയോസ് യൂട്യൂബിൽ കൂടെ തന്നെ കാണാം. അതിൻ്റെ മാക്സിമം കാര്യങ്ങൾ ഞാൻ എന്തായാലും യൂട്യൂബിൽ തന്നെ ചെയ്തിടും. അതുപോലെ തന്നെ എല്ലാ സാറ്റലൈറ്റ് ട്രാക്കിംഗ് വീഡിയോസും നമ്മൾ മാക്സിമം അപ്ലോഡ് ചെയ്യും, കാരണം ഇപ്പോഴും ഔട്ട് ഓഫ് റേഞ്ച് ഒന്നും നമ്മൾ ട്രാക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ ട്രാക്ക് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഒരുപാട് വ്യൂവേഴ്സിന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു കാര്യം പറയുന്നത്. അതുപോലെ തന്നെ ഞാനൊരു പ്ലാൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, മാക്സിമം നല്ല രീതിയിൽ ലാബും കാര്യങ്ങളും ട്രാക്കിംഗ് ലാബൊക്കെ സെറ്റ് ചെയ്തിട്ട് ഒരുപാട് ഡിഷാനിനെയൊക്കെ കെയ്ബാൻ്റെ സീബാൻ്റെ ഡിഷാനിനെ ഒരുപാട് മോഡൽ ഡിഷാനിനെയൊക്കെ പർച്ചേസ് വെച്ചിട്ടും നമ്മൾ വ്യൂവേഴ്സിന് ഡയറക്റ്റ് വന്ന് കാണാൻ പറ്റുന്ന, അതായത് കേരളത്തിലായാലും പുറത്തായാലും വ്യൂവേഴ്സിന് ഡയറക്റ്റ് വന്ന് കാണാൻ പറ്റുന്ന രീതിയിലോട്ട് ആണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ കാര്യങ്ങൾ ഞാൻ ഓരോ വീഡിയോയിലും അപ്ഡേറ്റ് ചെയ്യുന്നതാണ്, കാരണം ഇത് സെറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും അക്കൗണ്ട് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് എന്തായാലും ഒരു കോൺട്രിബ്യൂഷൻ സെൻഡ് ചെയ്യാവുന്നതാണ്. എന്തായാലും ഞാൻ ഒരുപാട് നല്ല വീഡിയോസ് ഈ 4 വർഷമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങി 4 വർഷമായിട്ട് ഒരുപാട് നല്ല വീഡിയോസാണ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനിയുള്ള മുന്നോട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മുടെ വ്യൂവേഴ്സിൻ്റെയൊക്കെ നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഒരുപാട് നല്ല നല്ല വീഡിയോസ് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനൊരു കാര്യം പറയുന്നത്. എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് വരാം. ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞ പോലെ തന്നെ വൈഫൈ നമ്മുടെ കണക്ടിവിറ്റിയെ കുറിച്ചുള്ള വീഡിയോ ആണ്. ഫസ്റ്റ് ഞാൻ കണക്ട് ചെയ്ത് കാണിക്കുന്നത് സോളിഡ് 6363 എന്ന് പറഞ്ഞൊരു സാറ്റലൈറ്റ് റിസീവറിലാണ് വൈഫൈ കണക്ഷൻ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും വൈഫൈ അഡാപ്റ്റർ കണക്ട് ചെയ്തു. അപ്പോൾ ഇതുപോലുള്ള വൈഫൈ അഡാപ്റ്റർ എന്തായാലും നിങ്ങൾ പർച്ചേസ് ചെയ്യണം. അത് ബോക്സിൻ്റെ കൂടെ ഒന്നിച്ച് പർച്ചേസ് ചെയ്യാം, അല്ലാതെ സെപ്പറേറ്റ് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഇതിന് സപ്പോർട്ട് ചെയ്യുന്ന വൈഫൈ ആൻറ്റിനെയാണ് വാങ്ങിക്കേണ്ടത്. നമ്മുടെ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന എല്ലാ വൈഫൈ ആൻറ്റിനെയും സപ്പോർട്ട് ചെയ്യത്തില്ല, അത് പ്രത്യേകം പറയാം. കാരണം നമ്മുടെ കമ്പ്യൂട്ടറിനെ സപ്പോർട്ട് ചെയ്യുന്ന ഡീലിങ്കിൻ്റെയോ ഐബോളിൻ്റെ അങ്ങനെയുള്ള വൈഫാനൊന്നും ഇതിനെ സപ്പോർട്ട് ചെയ്യത്തില്ല. കാരണം സി ഡി ഇട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല ഇത് വരുന്നത്. ജസ്റ്റ് പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ചെയ്യണം. കാരണം ഇതിൻ്റെ സോഫ്റ്റ്വെയർ എല്ലാം ഇതിൻ്റെ ഓയസിൽ തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് എല്ലാ വൈഫൈ അഡാപ്റ്ററും സപ്പോർട്ട് ചെയ്യത്തില്ല. അപ്പോൾ അങ്ങനെ വൈഫൈ അഡാപ്റ്റർ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ പ്ലഗ് ചെയ്യുക. സാറ്റലൈറ്റ് റിസീവറിൻ്റെ നെറ്റ്വർക്ക് സെറ്റിങ്സിൽ പോയിട്ട് ഇതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുക, ഫംഗ്ഷൻ ഓപ്പൺ ചെയ്യുക, നെറ്റ്വർക്ക് സെറ്റിങ്സ് എടുക്കുക. അതിൽ ഫസ്റ്റ് ഡിവൈസ് വൈഫൈ എന്ന് കാണിക്കും. അപ്പോൾ നമുക്ക് 3G ഡോങ്കിൾ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്, അതല്ലാതെ വൈഫൈ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ എന്തായാലും വൈഫൈ എന്ന് കാണിക്കും. അവിടെ നമ്മൾ ഇപ്പോൾ നോ കണക്ഷൻ എന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ആ ഒരു ഗ്രീൻ ബട്ടൺ, അതായത് പച്ച ബട്ടൺ പ്രസ് ചെയ്തിട്ട് സ്കാൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ബട്ടൺ പ്രസ് ചെയ്യുക, റിമോട്ടിൽ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവൈലബിൾ ആയിട്ടുള്ള നെറ്റ്വർക്ക് കാണിച്ചു തരും. അപ്പോൾ ഈ ഒരു സ്കാൻ ബട്ടൺ പ്രസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ മൊബൈലിലെ ഹോട്ട്സ്പോട്ട് ഓൺ ചെയ്ത് വെക്കുക, വൈഫൈ ഹോട്ട്സ്പോട്ട് ഓൺ ചെയ്ത് വെക്കുക. അതിൻ്റെ പാസ്വേഡും മൊബൈലിൽ നിന്ന് നോട്ട് ചെയ്ത് വെക്കുക കറക്റ്റായിട്ട്. അതല്ലാതെ ബ്രോഡ്ബാൻഡ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് കറക്റ്റായിട്ട് ഇതിനകത്ത് സെർച്ച് ചെയ്ത് കാണിച്ചോളും. അതിനുശേഷം മാത്രമേ ഇങ്ങനെ ഗ്രീൻ ബട്ടൺ പ്രസ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവൈലബിൾ ആയിട്ടുള്ള നെറ്റ്വർക്ക് കാണിച്ചു തരും. ഇപ്പോൾ എൻ്റെ ആ ഒരു നെയിമിൽ ബ്രോഡ്ബാൻഡ് കണക്ഷൻ അവൈലബിൾ ആണ്, അതല്ലാതെ വേറെയും അവൈലബിൾ ആണ്, അത് നമ്മുടെ അല്ല. എന്തായാലും അങ്ങനെയാണ് ആ ഒരു സ്കാനിങ് പ്രൊസീജിയർ ചെയ്യേണ്ടത്. എന്തായാലും ഞാൻ വൈഫൈ ഡിസ്കണക്ട് ചെയ്ത് കാണിക്കാം. വൈഫൈ ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻവാലിഡ് എന്ന് പറഞ്ഞായിരിക്കും കാണിക്കുന്നത്, നമുക്ക് ഈ ഒരു സെക്ഷൻ വർക്ക് ചെയ്യത്തില്ല, ഫുള്ള് ഹിഡൺ ആയിരിക്കും. അപ്പോൾ വൈഫൈ അഡാപ്റ്റർ കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ ഈ ഓപ്ഷൻസൊക്കെ എനേബിൾ ആകത്തുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ വൈഫൈ അഡാപ്റ്റർ ബോക്സിൽ കണക്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം വൈഫൈ ഹോട്ട്സ്പോട്ട്, മൊബൈൽ ഹോട്ട്സ്പോട്ട് ഓണാക്കി വെക്കുക മൊബൈലിൽ, അല്ലെങ്കിൽ ബ്രോഡ്ബാൻഡ് ഓണാക്കി വെക്കുക. എന്നിട്ട് സെർച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ആ ഒരു വൈഫൈ ആ ഹോട്ട്സ്പോട്ടിൻ്റെ നെയിം കാണിക്കും. ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കറക്റ്റായിട്ട് വൈഫൈ ആൻറ്റിന കറക്റ്റായിട്ട് ഡിക്റ്റേറ്റ് ചെയ്തു, അല്ലെങ്കിൽ ആ കറക്റ്റായിട്ട് ഹോട്ട്സ്പോട്ട് ഡിക്റ്റേറ്റ് ചെയ്തു എന്ന് മനസ്സിലാക്കാം. അതിനുശേഷം ഈ പാസ്വേഡിൻ്റെ സെക്ഷനിൽ പോയിട്ട് കറക്റ്റായിട്ട് പാസ്വേഡ് കൊടുക്കുക. അപ്പോൾ ഈ ഒരു നെയിം കാണിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം കറക്റ്റായിട്ട് ആ വൈഫൈ അഡാപ്റ്റർ വർക്കിംഗ് ആണ്, അതിനകത്ത് സ്യൂട്ടബിൾ ആണ് എന്നുള്ളത് മനസ്സിലാക്കാം. അതിൻ്റെ കൂടെ തന്നെ പ്രോപ്പറായിട്ട് തന്നെ മൊബൈലിൻ്റെ ഹോട്ട്സ്പോട്ടും ഓൺ ആക്കി വെക്കാൻ മാക്സിമം അത് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക, അത് വിട്ടുപോകരുത്.
അതിനുശേഷം ആ പാസ്വേഡിൻ്റെ ആ പൊസിഷനിൽ കൊണ്ടുവന്ന് ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കീബോർഡ് വരും, അവിടെ കറക്റ്റായിട്ട് പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക എന്ന് പറയുമ്പോൾ മൊബൈലിലെ കറക്റ്റായിട്ട് പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. പാസ്വേഡ് കറക്റ്റ് അല്ലെങ്കിൽ ഇതുപോലെ ടിക് മാർക്ക് വരത്തില്ല. ടിക് മാർക്ക് വന്നു കഴിഞ്ഞാൽ കറക്റ്റാണ്, വൈഫൈ കറക്റ്റായിട്ട് കണക്ട് ആയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ പാസ്വേഡ് കറക്റ്റായിട്ട് കൊടുക്കണം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ കണക്റ്റഡ് എന്ന് കാണിക്കും. ഇപ്പോൾ നമ്മുടെ സാറ്റലൈറ്റ് റിസീവർ ഇൻ്റർനെറ്റ് കണക്റ്റിവിറ്റി ഓക്കെ ആണ്, അതായത് മൊബൈലിലുള്ള ഇൻ്റർനെറ്റ് കണക്ഷൻ നമ്മുടെ സാറ്റലൈറ്റ് റിസീവറിൽ വന്നിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ, അതായത് കണക്റ്റഡ് എന്ന് കാണിച്ചു കഴിഞ്ഞാൽ, പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു സാറ്റലൈറ്റ് റിസീവറിലുള്ള യൂട്യൂബ് അല്ലെങ്കിൽ ഐ പി ടി വി അങ്ങനെയുള്ള ഓപ്ഷൻസൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ചില റിസീവറിൽ യൂട്യൂബിൻ്റെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യത്തില്ല, യൂട്യൂബ് വർക്ക് ചെയ്യത്തില്ല, എ പി ഐക്ക് അപ്ഡേറ്റ് ഫയൽ എന്നൊക്കെ പറഞ്ഞ് കാണിക്കും. അപ്പോൾ അതിൻ്റെ എ പി ഐ ഫയൽ അപ്ഡേറ്റ് ചെയ്യുന്നൊരു വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. അതിനകത്ത് നിന്നുള്ള ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ട്, ഡിസ്ക്രിപ്ഷനിൽ ഫയലുണ്ട്, ഡൗൺലോഡ് ചെയ്തിട്ട് അത് ആ ഫയല് യു എസ് ബിയിൽ കോപ്പി ചെയ്തതിന് ശേഷം ഇതുപോലെ അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ സെലക്ട് ചെയ്യേണ്ടത് ലോക്കൽ എന്നും പറഞ്ഞിട്ടാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ സെർവർ സെലക്ട് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൺലൈനായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്, എ പി ഫയൽ അപ്ഡേറ്റ് ചെയ്യുന്നതിനാണ് സെർവർ സെലക്ട് ചെയ്തിരിക്കുന്നത്. ലോക്കൽ സെലക്ട് ചെയ്തിട്ട് ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ യു എസ് ബി ആണ് ചോദിക്കുന്നത്, യു എസ് ബി ഡിവൈസ് ഇൻസേർട്ട് ചെയ്യാൻ പറയും. അപ്പോൾ യു എസ് ബിയിൽ ഫയലുണ്ട്, ഓട്ടോമാറ്റിക്കലി അത് അപ്ലോഡായെന്നും പറഞ്ഞ് മെസ്സേജ് കാണിക്കും. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് എ പി ഫയല് അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ക്ലിയർ ആയിട്ട് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവരുണ്ട് അത് കാണുക. ഇനിയും അതുപോലുള്ള എ പി ഫയലിൻ്റെ അപ്ഡേറ്റ് വീഡിയോ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നുണ്ട്, കാരണം ഇത് കുറച്ച് നാൾ കഴിയുമ്പോൾ അത് എക്സ്പയർഡ് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ പുതിയ ഫയൽ ഞാൻ യൂട്യൂബ് ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിടുന്നുണ്ട്. ഈ വൈഫൈ ആൻറ്റിനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഗുണമെന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ സാറ്റ് ഫൈൻഡർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, മിക്ക സാറ്റലൈറ്റ് റിസീവറിലും ഉണ്ട്. അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്പ് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ക്യു ആർ കോഡും ഉണ്ട്, അതുപോലെ തന്നെ ഫൈൻഡ് സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ക്യു ആർ കോഡും ഉണ്ട്. അതായത് മൊബൈലിൽ ഡി ബി ഫൈൻഡർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ആ ഒരു ഫൈൻഡ് സാറ്റലൈറ്റ് എന്ന് പറഞ്ഞ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുക. അപ്പോൾ മൊബൈലും ഈ സാറ്റലൈറ്റ് റിസീവറുമായിട്ട് കണക്റ്റ് ആവും വൈഫൈ വഴി. എന്നിട്ട് നമ്മൾ മൊബൈൽ ഡിഷ് ആൻറ്റിനയുടെ അടുത്ത് കൊണ്ടുവച്ചിട്ട് തന്നെ നമുക്ക് മൊബൈലിൽ നോക്കിക്കൊണ്ട് തന്നെ അത് ട്രാക്ക് ചെയ്യാം, സാറ്റലൈറ്റ് ട്രാക്ക് ചെയ്യാം. പക്ഷേ എന്നാലും കുറച്ച് അടുത്ത് തന്നെ ഈ സാറ്റലൈറ്റ് റിസീവർ വെക്കണം, എന്നാലേ കവറേജ് കിട്ടത്തുള്ളൂ, കണക്ടിവിറ്റി കിട്ടത്തുള്ളൂ. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ യൂട്യൂബിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ബ്ലൂടൂത്ത് സാറ്റലൈറ്റ് ഫൈൻഡറിൻ്റെ ഒരു വീഡിയോ ചെയ്തപ്പോഴും ഡി വി ബി ഫൈൻഡർ ആപ്പിനെ കുറിച്ച് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ആ വീഡിയോ കാണുക. അടുത്ത ബോക്സ് നമ്മൾ നോക്കുന്നത് 7272 എന്ന് പറഞ്ഞൊരു ബോക്സാണ്, മൊണ്ടേ ചിപ്സെറ്റ് എച്ച് ഇ വി സി വരുന്ന ഒരു ബോക്സാണ്, S2X ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന സാറ്റലൈറ്റ് റിസീവറാണ്. അപ്പോൾ ആ ഒരു റിസീവറിൻ്റെ നെറ്റ്വർക്ക് കണക്ട് ചെയ്യുന്ന ഓപ്ഷനാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. നെറ്റ്വർക്ക് കോൺഫിഗ് എന്ന് പറഞ്ഞാൽ ആ ഒരു മെനുവിൽ പോയിട്ടാണ് ഇത് നെറ്റ്വർക്ക് കണക്ട് ആകുന്നത്. ഇതിനകത്ത് വൈഫൈ, 3G, ലാൻ എന്ന് പറഞ്ഞ മൂന്ന് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വേണ്ടത് വൈഫൈ ആണ്. 3G എന്ന് പറയുന്നത് 3G ഡോങ്ങളുണ്ട്, അത് സിം കാർഡ് ഇട്ടിട്ട് കണക്ട് വെച്ച് കഴിഞ്ഞാലാണ് അത് ഓട്ടോമാറ്റിക്കലി കണക്ട് ആവും. അതുപോലെ തന്നെ ലാൻ വരുന്നത് ബ്രോഡ്ബാൻഡ്, നമ്മുടെ ലാൻ പോർട്ടിലേക്ക് ലാൻ കേബിൾ കണക്ട് ചെയ്യുന്ന ഓപ്ഷനാണ്. പക്ഷേ അത് ഈ ഒരു ബോക്സിലില്ല, അതിൻ്റെ ഓപ്ഷനകത്തുണ്ട്, പക്ഷേ ലാൻ പോർട്ട് ഹാർഡ്വെയർ ഈ ഒരു ബോക്സിലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഓപ്ഷൻ നമുക്ക് വേണ്ട. ബാക്കിയുള്ള രണ്ട് ഓപ്ഷനാണ് വേണ്ടത്. അതിൽ വൈഫൈ ആണ് നമ്മളിപ്പോൾ നോക്കുന്നത്. വൈഫൈ ആ ഒരു മെനു ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അവിടെ ആ ഒരു നെറ്റ്വർക്ക്, അതായത് വൈഫൈ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അഡാപ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻസൊക്കെ എനേബിൾ ആയിരിക്കും. എന്നാലും നെറ്റ്വർക്ക് സ്റ്റാറ്റസ് ഡിസ്കണക്റ്റഡ് ആണ്, നമ്മൾ ഈ ഒരു വൈഫൈ മാനേജറിൻ്റെ അവിടെ ഓക്കെ പ്രസ് ചെയ്യാം. അപ്പോൾ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വൈഫൈ നെറ്റ്വർക്കുകൾ കാണിച്ചു തരും. അപ്പോൾ നമ്മുടെ വൈഫൈ നെറ്റ്വർക്ക് ഏതാണോ അവിടെ ഓക്കെ പ്രസ് ചെയ്യാം. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കീബോർഡ് വരും, അതായത് നമ്മുടെ പാസ്വേഡ് അത് മസ്റ്റാണ്, കാരണം നമ്മുടെ വൈഫൈ നെറ്റ്വർക്ക്, അതായത് മൊബൈലിൻ്റെ വൈഫൈ നെറ്റ്വർക്കാണ് നമ്മൾ ഇതിനകത്തോട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഹോട്ട്സ്പോട്ട് ഓൺ ആക്കുമ്പോൾ മറ്റുള്ളവർ ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാസ്വേഡ് കൊടുത്ത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജെന്യുവൻ ആയിട്ടുള്ള നമുക്ക് ആ പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ സാറ്റലൈറ്റ് റിസീവറിൽ ഉപയോഗിക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ കറക്റ്റ് പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ആ ഒരു മഞ്ഞ ബട്ടൺ പ്രസ് ചെയ്തിട്ട് സേവ് പറയുക. ചില സാറ്റലൈറ്റ് റിസീവറിൽ നമ്മൾ ഇതുപോലെ തന്നെ കീബോർഡിൽ ഫുള്ള് പാസ്വേഡ് എൻ്റർ ചെയ്തതിന് ശേഷം ഓക്കെ പ്രസ് ചെയ്യാനായിട്ട് ആ മഞ്ഞ ബട്ടൺ തന്നെ ആയിരിക്കും അവിടെ ഓക്കെ എന്നായിരിക്കും കിടക്കുന്നത്, ഇവിടെ സേവ് എന്നും പറഞ്ഞാണ് കിടക്കുന്നത്. അങ്ങനെ കറക്റ്റായിട്ട് ആ മഞ്ഞ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ തന്നെ കണക്റ്റഡ്, വൈഫൈ കണക്റ്റഡ് എന്ന് പറഞ്ഞ് കാണിച്ചു തരും. അപ്പോൾ നമ്മുടെ സാറ്റലൈറ്റ് റിസീവറും നമ്മുടെ ഇൻ്റർനെറ്റുമായിട്ട് കണക്റ്റ് ആയി, അതായത് മൊബൈലിൽ വന്ന ഇൻ്റർനെറ്റ് നമ്മൾ സാറ്റലൈറ്റ് റിസീവറുമായിട്ട് ഷെയർ ചെയ്തു. ഇപ്പോൾ അത് നെറ്റ്വർക്ക് സ്റ്റാറ്റസ് കണക്റ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ 7272 സാറ്റലൈറ്റ് റിസീവറിൽ നെറ്റ്വർക്ക് കണക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ കണക്ടിവിറ്റി മെത്തേഡൊക്കെ സെയിം ആണ്. പിന്നെ പല റിസീവറിലും നെറ്റ്വർക്ക് കോൺഫിഗ് അല്ലെങ്കിൽ വൈഫൈ നെറ്റ്വർക്ക് സെറ്റിങ്സ് അങ്ങനെയുള്ള ഓരോ മെനുവിലായിരിക്കും കിടക്കുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് എടുത്താൽ മതി, ഓരോ പേരിൽ കിടക്കുന്നേ ഉള്ളൂ. അടുത്തായിട്ട് നമ്മൾ നോക്കുന്ന പകാരിയ സാറ്റലൈറ്റ് റിസീവറിലാണ്, പകാരിയ 7070 എന്ന് പറഞ്ഞ സാറ്റലൈറ്റ് റിസീവറിലാണ് നമ്മൾ നോക്കുന്നത്, വൈഫൈ കണക്ട് ചെയ്ത് നോക്കുന്നത്.
ഞാൻ വൈഫൈ അഡാപ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട് സാറിൻ്റെ റിസീവറിൽ. ഒരു റിസീവറിൽ ഞാൻ എൽ എൻ ബി കേബിൾ കണക്ട് ചെയ്തിട്ടില്ല. കാരണം വെച്ചാൽ നമ്മൾ നെറ്റ്വർക്ക് മാത്രമേ നോക്കുന്നുള്ളൂ ഈ വീഡിയോയിൽ. അതായത് മാക്സിമം ബോക്സിൻ്റെ നെറ്റ്വർക്ക് കണക്ഷൻസ് ആണ് നോക്കുന്നത്. എന്തായാലും മെയിൻ മെനുവിൽ കറക്റ്റായിട്ട് നമ്മുടെ നെറ്റ്വർക്ക് സെറ്റിംഗ്സ് എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ സാധാരണ ഈ സിസ്റ്റം ഇൻഫർമേഷൻ കഴിഞ്ഞിട്ടാണ് ഐ പി ടി വി വരുന്ന സെക്ഷനിലാണ് നെറ്റ്വർക്ക് വരുന്നത്. അത് അല്ലെന്നുണ്ടെങ്കിൽ ലെഫ്റ്റിലേക്ക് പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു സെറ്റിംഗ്സിൽ തന്നെ വരാറുണ്ട്. അപ്പോൾ പലരും ചോദിക്കാറുണ്ട് നമുക്ക് നെറ്റ്വർക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഉപയോഗം എന്നുള്ളത്. ഐ പി ടി വി നമുക്ക് വർക്ക് ചെയ്യും, അതുപോലെ തന്നെ യൂട്യൂബ് വർക്ക് ചെയ്യും, പിന്നെ വരുന്നത് സാറ്റ് ഫൈൻഡർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിക്കാം. ഇത്രയും കാര്യങ്ങൾ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും വൈഫൈ അഡാപ്റ്റർ വേണം. എന്തായാലും നമ്മുടെ സെറ്റിംഗ്സ് മെനുവിൽ കറക്റ്റായിട്ട് നെറ്റ്വർക്ക് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാം. നെറ്റ്വർക്ക് സെറ്റിംഗ്സിലാണ് നമ്മുടെ വൈഫൈ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ 6303 6363 ആ സെയിം മെനു തന്നെയാണ് വരുന്നത്. അപ്പോൾ ആ ബോക്സിൽ കണക്ട് ചെയ്യുമ്പോൾ നേരത്തെ 6363 ഞാൻ കാണിച്ചു, അതേപോലെ തന്നെയാണ് ഇതിനകത്തും കണക്ട് ചെയ്യുന്നത്. വേറെ റിസീവറിലൊക്കെ ചെറിയ മാറ്റം മാത്രമേ ഉള്ളൂ, ആ പേരിൽ മാത്രമേ മാറ്റമുള്ളൂ. കണക്ടിവിറ്റിയൊക്കെ ചെയ്യുന്ന സെയിം ആണ്. ഇതുപോലെ തന്നെ വൈഫൈ നെറ്റ്വർക്ക് നമ്മൾ സെർച്ച് ചെയ്യും, ആ ഗ്രീൻ ബട്ടൺ പ്രസ് ചെയ്തിട്ട് എന്നിട്ട് പാസ്വേഡ് അവിടെ കൊണ്ടുവന്ന് ഓക്കെ പ്രസ് ചെയ്യും. പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, കറക്റ്റായിട്ട് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ഓക്കെ പ്രസ് ചെയ്യാം. കറക്റ്റായിട്ട് നമുക്ക് ഇതുപോലെ തന്നെ സെർച്ചിങ് പോലെ കാണിച്ചു തന്നിട്ട് ഒരു ടിക് മാർക്ക് വരും, അതാവുമ്പോൾ കണക്റ്റഡ് ആണ്. ചില സാറ്റലൈറ്റ് റിസീവറിൽ ഇതുപോലെ തന്നെ ടിക് മാർക്കാണ് കാണിക്കുന്നത്, ചിലതിൽ കണക്റ്റഡ് എന്ന് തന്നെ എഴുതി കാണിക്കും. വൈഫൈ കണക്റ്റഡ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് കണക്റ്റഡ് എന്നൊക്കെ എഴുതി കാണിക്കും. അടുത്തത് നമ്മൾ നോക്കുന്നത് സ്റ്റാർസാറ്റ് ബോക്സിൻ്റെ ഒരു സീരീസ് ആണ് നോക്കുന്നത്. സ്റ്റാർസാറ്റ് 488 ആണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഈ സ്റ്റാർസാറ്റ് 488 40 80 40 70 അങ്ങനെയുള്ള ബോക്സിലെല്ലാം, മിനി ബോക്സിലെല്ലാം വരുന്നത് T15 എല്ലാത്തിനകത്തും ഈ സ്റ്റാർസാറ്റ് 90,000 ഒരുവിധം എല്ലാം സെയിമാണ് നെറ്റ്വർക്ക് കണക്ട് ചെയ്യുന്നത്. ഈ 4K ബോക്സ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ HEVC ബോക്സ് ആണെങ്കിലും മിനി ബോക്സ് ആണെങ്കിലും ഈ സ്റ്റാർസാറ്റ് കമ്പനിയുടെ സോഫ്റ്റ്വെയർ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ മെനു എന്ന് പറയുന്നത് ഏകദേശം സെയിമാണ്. അതുകൊണ്ട് തന്നെ മെയിൻ മെനു എടുത്തതിന് ശേഷം നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഓപ്ഷനിൽ വരിക, നെറ്റ്വർക്ക് ആ ഒരു ഓപ്ഷൻ ഓപ്പൺ ചെയ്യാം. അതിനകത്താണ് നമ്മൾ വൈഫൈ കണക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു മെനു എടുക്കുക, നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു ഓപ്ഷനിൽ വരിക. അപ്പോൾ ഇതിൽ ഓപ്ഷൻ എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കറക്റ്റായിട്ട് വൈഫൈ അഡാപ്റ്റർ സ്യൂട്ടബിൾ ആയിട്ടുള്ള കണക്ട് ചെയ്ത് വെക്കണം. ബ്രോഡ്ബാൻഡ് അല്ലെങ്കിൽ വൈഫൈ ഹോട്ട്സ്പോട്ട് മൊബൈൽ ഹോട്ട്സ്പോട്ട് ഓൺ ആയിരിക്കണം. എന്നിട്ട് ഈ വയർലെസ് സെറ്റിങ്സിൽ വരിക. വയർലെസ് സെറ്റിങ്സിൽ അടുത്തൊരു ഓപ്ഷനും കൂടെ വരും, സെർച്ച്. അതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം, 3G സെറ്റപ്പും ഉണ്ട്, USB നെറ്റും ഉണ്ട്. അപ്പോൾ അതെന്ന് പറയുന്നത്, USB നെറ്റ് എന്ന് പറയുന്നത് നമ്മൾ മൊബൈൽ USB കേബിൾ വഴി കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അത് എല്ലാ ബോക്സിലും ഇല്ല, ഈ ഒരു ബോക്സിലൊക്കെ ഉള്ളൂ. എന്നിട്ട് ഈ വൈഫൈ സെറ്റിങ്സ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു വയർലെസ് സെറ്റിങ്സ് എടുക്കുമ്പോൾ സെർച്ച് ആക്സസ് പോയിൻ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വൈഫൈ നെറ്റ്വർക്കുകൾ കാണിച്ചു തരുന്നത്. അപ്പോൾ അത് നമ്മുടെ ആ ഒരു സിഗ്നലിൻ്റെ പെർസെൻറ്റേജ് കാണിച്ചു തരും, 100% സിഗ്നൽ. അപ്പോൾ നിയറസ്റ്റ് ആയിട്ടാണ് നമ്മൾ മോഡം വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സിഗ്നലാണ്. ഡിസ്കണക്റ്റഡ് ആണ് അവിടെ കാണിക്കുന്നത്, അതായത് കണക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ കറക്റ്റ് പാസ്വേഡ് എൻ്റർ ചെയ്യുക, അത് ലോക്ക്ഡ് ആയതുകൊണ്ടാണ് ലോക്ക് സിമ്പിൾ കാണിക്കുന്നത്. ഞാൻ എൻ്റെ പാസ്വേഡ് ടൈപ്പ് ചെയ്യുകയാണ്. ഈ കീബോർഡിലുള്ള ലെറ്റേഴ്സൊക്കെ കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ക്യാപ്സ് ലോക്ക് ഓൺ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വേറെ കുറേ ലെറ്റേഴ്സ് കിട്ടും. അത് അറ്റ് അങ്ങനെയുള്ള സിമ്പിൾസൊക്കെ അതിനകത്ത് തന്നെ ഉണ്ട്. ക്യാപ്സ് ലോക്ക് ഓൺ ഓഫ് ചെയ്താൽ മതി, എന്നിട്ട് ഓക്കെ ബട്ടൺ റെഡ് പ്രസ് ചെയ്താൽ മതി, കറക്റ്റായിട്ട് അത് കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ പാസ്വേഡ് എററാണെങ്കിൽ ഒരിക്കലും ഇത് കണക്റ്റഡ് ആകത്തില്ല, അങ്ങനൊരു പ്രത്യേക കാര്യം ഞാൻ പറയുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റാർസാറ്റ് 488 കണക്റ്റ് ആകുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, ഈ സ്റ്റാർസാറ്റിൻ്റെ അടുത്ത T15 എന്ന് പറഞ്ഞ ആ ഒരു ബോക്സിൽ കാണിക്കുമ്പോഴും ഇത് സെയിമാണ്. അടുത്ത് നമ്മൾ നോക്കുന്നത് സ്റ്റാർസാറ്റ് T15 എന്ന് പറഞ്ഞാൽ ആ സാറ്റലൈറ്റ് റിസീവറാണ്, HEVC സാറ്റലൈറ്റ് റിസീവറാണ്, 4-hour സെർവറൊക്കെ വരുന്നതാണ്. IPTV 12 months IPTV ഒക്കെ ഫ്രീ ഉണ്ട്. ഈ ഒരു സാറ്റലൈറ്റ് റിസീവറിൻ്റെ കൂടെ 15 months 4-hour ഫ്രീ ആണ്. അപ്പോൾ എന്തായാലും നമ്മൾ ലാസ്റ്റ് ഇതുപോലെ തന്നെ നെറ്റ്വർക്ക് സെറ്റിങ്സ് എടുക്കുക, അതിനകത്ത് വയർലെസ് സെറ്റിങ്സിൽ പോവുക, സെർച്ച് ആക്സസ് പോയിൻ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. അതിലാണ് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള നെറ്റ്വർക്കുകൾ കാണിച്ചു തരുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ആ ഒരു നെറ്റ്വർക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്, നല്ല സിഗ്നലാണ് വരുന്നത്. നമുക്ക് ആ 100% സിഗ്നലുണ്ട്. അവിടെ ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞ ശേഷം കറക്റ്റായിട്ട് പാസ്വേഡ് കൊടുത്ത് ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കണക്റ്റഡ് കാണിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ നെറ്റ്വർക്ക് കണക്റ്റ് ആകുന്നത്. ഇതിനുശേഷം നിങ്ങൾക്ക് യൂട്യൂബോ എന്തെങ്കിലും എടുത്തിട്ടൊക്കെ ചെക്ക് ചെയ്യാവുന്നതാണ്, കണക്റ്റ് ആയിട്ടുണ്ടോയെന്ന്. യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും അത് കണക്റ്റ് ആയിട്ടുണ്ടോയെന്ന്. ഓക്കെ, അപ്പോൾ കണക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് സ്റ്റാർഫേസ് എന്ന് പറഞ്ഞ ഗൾഫ് റിസീവറിൻ്റെ വീഡിയോ ആണ് നമ്മൾ നോക്കുന്നത്. അതിലും നമ്മൾ ഈ ഒരു വൈഫൈ നെറ്റ്വർക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് നെറ്റ്വർക്ക് സെറ്റിങ്സിൽ കയറി കഴിഞ്ഞാൽ ഇപ്പോൾ ഇൻവാലിഡ് ആണ് കാണിക്കുന്നത്, കാരണം ഞാൻ വൈഫൈ അഡാപ്റ്റർ കണക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ വൈഫൈ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ കയറിയിട്ടാണ് അത് സ്കാൻ ചെയ്ത് കറക്റ്റായിട്ട് കണക്റ്റ് ആക്കുന്നത്.
അപ്പോൾ എന്തായാലും നമുക്ക് അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നോ വൈഫൈ ഡിവൈസ് എന്ന് കാണിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കാണിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നെങ്കിൽ വൈഫൈ അഡാപ്റ്റർ കംപ്ലൈൻ്റ് ആണ്, അല്ലെങ്കിൽ വൈഫൈ കണക്ട് ചെയ്തിട്ടില്ല. എന്തായാലും ഞാൻ വൈഫൈ അഡാപ്റ്റർ കണക്ട് ചെയ്തു, കറക്റ്റായിട്ട് തന്നെ നെറ്റ്വർക്ക് അവൈലബിൾ ആയിട്ടുള്ള നെറ്റ്വർക്ക് കാണിച്ചു തന്നു. ഇപ്പോൾ നമ്മുടെ ഓപ്ഷൻസ് എനേബിൾ ആയിട്ടുണ്ട്, പക്ഷേ നോ കണക്ഷൻ ആണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും വൈഫൈ അവിടെ വന്നതിന് ശേഷം നമ്മൾ വീണ്ടും ഗ്രീൻ ബട്ടൺ പ്രസ് ചെയ്തിട്ട് അപ്ഡേറ്റ് അല്ലെങ്കിൽ സ്കാൻ ചെയ്ത പോലെ തന്നെ ചെയ്യാതെ എന്നിട്ട് കറക്റ്റായിട്ട് പാസ്വേഡ് ആ കീബോർഡ് വഴി തന്നെ എൻ്റർ ചെയ്യുക. അപ്പോൾ പാസ്വേഡിൻ്റെ അവിടെ കൊണ്ടുവന്നിട്ട് ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഈ കീബോർഡ് ആക്റ്റീവ് ആകും. അതിൽ കറക്റ്റായിട്ട് പാസ്വേഡ് കൊടുത്ത് ഓക്കെ പ്രസ് ചെയ്താൽ അത് കണക്റ്റഡ് ആവും. അടുത്തായിട്ട് നമ്മൾ നോക്കുന്ന ഗൾഫ് റിസീവറായ ഐസ് ടു മിനി എന്ന് പറഞ്ഞ മിനി റിസീവറിലാണ്. അപ്പോൾ ഐസ് ടു മിനിയിൽ നമ്മൾ എന്തായാലും വൈഫൈ അഡാപ്റ്റർ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇൻബിൽട്ട് ഐ ആർ ഡിസ്പ്ലേ ഇല്ലാത്തതാണ്, ഐ ആർ സെൻസർ ഇല്ലാത്തതാണ്. അപ്പോൾ അത് സെപ്പറേറ്റ് ഐ ആർ സെൻസറാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. എന്തായാലും അതിൻ്റെ മെനു നമ്മൾ ഓപ്പൺ ചെയ്ത് നെറ്റ്വർക്ക് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിലാണ് വൈഫൈ കണക്ട് ചെയ്യുന്നത്. നെറ്റ്വർക്ക് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തു, വയർലെസ് സെറ്റിംഗ്സ്, അതിനകത്ത് സെർച്ച് ആക്സസ് പോയിൻറ്റ് സെയിം രീതിയിലുള്ള സ്റ്റാർ സാറ്റ് പോലുള്ള സെയിം രീതിയിലാണ് വരുന്നത്. എന്നിട്ട് നമ്മുടെ വൈഫൈ നെറ്റ്വർക്ക് അവൈലബിൾ ആയിട്ടുള്ള കാണിച്ചു തന്നു. നമ്മൾ എൻ്റെ പേരിലുള്ള തന്നെ ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്, അതാണ് നല്ല സിഗ്നലുള്ളത്. അപ്പോൾ എന്തായാലും ഓപ്പൺ ചെയ്തതിന് ശേഷം പാസ്വേഡ് എൻ്റർ ചെയ്യുക. ആ ഒരു കീബോർഡ് എനേബിളായി വരുന്നത് അന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ മാത്രമാണ്. പാസ്വേഡിൻ്റെ ആ ഒരു പൊസിഷൻ കൊണ്ടുവച്ചിട്ട് ഓക്കെ പ്രസ് ചെയ്യുമ്പോഴാണ് പാസ്വേഡ് ഈ ഒരു കീബോർഡ് എനേബിൾ ആകുന്നത്. കറക്റ്റ് പാസ്വേഡ് കൊടുക്കുക, ഓക്കെ പ്രസ് ചെയ്യുക, അങ്ങനെ കണക്റ്റ് ആവും. അതാണ് ഐസ് ടു മിനി എന്ന് പറയുന്നത്. അടുത്തായിട്ട് നമ്മൾ നോക്കുന്ന പ്രീമിയം 1717 എന്ന് പറഞ്ഞ സാറ്റലൈറ്റ് റിസീവറാണ്. ഇതും ഗൾഫ് സാറ്റലൈറ്റ് റിസീവറാണ്. ഈ ഒരു പ്രീമിയം 1717 ആ സാറ്റലൈറ്റ് റിസീവറിൻ്റെ മെയിൻ മെനു ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഡി ബി ബി ഫൈൻഡർ എന്ന ഓപ്ഷൻ ഉണ്ട്. നമുക്ക് എന്തായാലും നെറ്റ്വർക്ക് സെറ്റിംഗ്സിലേക്ക് പോകാം. ലാസ്റ്റായിട്ടാണ് വരുന്നത് നെറ്റ്വർക്ക് സെറ്റിംഗ്സ് വരുന്നത്. അതിനകത്ത് വൈഫൈ എന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 3G ഉണ്ട്, പിന്നെ ഓൺലൈൻ മൂവി ആപ്പ് അങ്ങനെയുള്ള ഓപ്ഷൻ, IPTV അങ്ങനെയുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട്. എന്തായാലും വൈഫൈ എന്നുള്ള ഓപ്ഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു സെർച്ചിങ്ങുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അവിടെ തന്നെ നമുക്ക് കറക്റ്റായിട്ട് സെർച്ച് ചെയ്തെടുക്കാം. സെർച്ച് ചെയ്ത് ആ ഒരു നെറ്റ്വർക്ക് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ പാസ്വേഡ് എൻ്റർ ചെയ്യുക. പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ വൈഫൈ ഡിവൈസ് കണക്റ്റഡ് എന്ന് പറഞ്ഞ് കാണിക്കും. ഓക്കെ, അപ്പോൾ അതാണ് പ്രീമിയം 1717 വരുന്നത്. ഇത് ഏകദേശം എല്ലാം സെയിം തന്നെയാണ്. അടുത്ത് നമ്മൾ നോക്കുന്നത് 49 എന്ന് പറഞ്ഞ സാറ്റലൈറ്റ് റിസീവറാണ്. ഈ ഒരു റിസീവറിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ എടുത്തു വെച്ചിരുന്നതാണ്, അത് ഓൾറെഡി കണക്റ്റഡ് ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് ഈ സെർച്ച് ആക്സസ് പോയിൻ്റ് അതിൽ പോയിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് സെയിം നമ്മുടെ 488 4070 എല്ലാം സെയിം ആണ്. അടുത്തതായിട്ട് ഹലോ ബോക്സിൻ്റെ സോഫ്റ്റ്വെയർ ആണ്, അതിനും നെറ്റ്വർക്ക് കണക്ട് ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരികയാണ് എവിടെയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, താങ്ക് യു.